ഒരു വിപ്ലവം നടത്തുന്നില്ല സത്യത്തിൽ, പക്ഷേ വിപ്ലവം നടക്കുന്നുണ്ട്. അയാള് വളരെ ഇതായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത് ഇങ്ങനെ തന്നെയാണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത് ബിന്ദു? അതെ, ഇത് ഇന്ദുടെ ഐ തിങ്ക് ആ ഒരു ജനറൽ കമ്മ്യൂണിസ്റ്റോ അല്ലെങ്കിൽ ഒരു വിപ്ലവം, ദാറ്റ് റെവല്യൂഷൻ, അതൊക്കെ കേരളയിൽ തന്നെ ഉള്ള ഒരു ഭയങ്കര സ്ട്രോങ് അണ്ടർ കറന്റ് ആണ് ആൾക്കാരിലും. അത് അത് സംവെയർ ഇറ്റ്സ് ദർ ഓൾവേസ്. ആൻഡ് ഇന്ദു ഹാസ് ദാറ്റ് ഓൾസോ. ആ ഒരു ദർ എ ലീനിങ് ടുവേർഡ്സ് എ സർട്ടൺ കൈൻഡ് ഓഫ് ലൈഫ് ആൻഡ് അങ്ങനത്തെ ഒരു. സോ ഇന്ദു ഡെഫിനറ്റായിട്ടും മീൻ ചെയ്തതാ അത്. അത് അങ്ങനത്തെ അങ്ങനെ സട്ടിലായിട്ട് അങ്ങനെ സിമ്പിളായിട്ട് ഭയങ്കര ഒന്നും പറയാണ്ട് ഇങ്ങനെ ചെയ്ത് പോണത് വാസ് വെരി വെരി ഇൻറ്റൻഷണൽ. എനിക്ക് പേഴ്സണലായിട്ട് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ലൈക്ക് എനി കൈൻഡ് ഓഫ് റെവല്യൂഷൻ ഓർ എനിത്തിങ് എനിക്കത്, ഞാൻ ലൈഫിൽ ഞാൻ പേഴ്സണലായിട്ടും ഞാൻ അങ്ങനെയാണ് ഉണ്ടായിരിക്കണം. ബിക്കോസ് ഞാനിങ്ങനെ മേ ബി വോക്കലായിട്ടൊന്നും ഞാൻ ഒന്നും പറയില്ല, ബട്ട് ത്രൂ ആ എനിക്ക് ഐ ഡോണ്ട് ലൈക്ക് ലൗഡ്നെസ്. ജനറലായിട്ട് എനിക്ക് ലൗഡ്നെസ് ഇഷ്ടമല്ല, എനിക്ക് സട്ടിലിറ്റിയാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ ഇപ്പോൾ ആരെങ്കിലും എൻ്റെ അടുത്ത് ചോദിച്ചാൽ ആ ഞാനൊന്നും ഓപ്പണായിട്ട് അങ്ങനെ ഞാൻ പറയില്ലായിരിക്കും. പക്ഷെ ത്രൂ മൈ പെരുമാറ്റം, ത്രൂ മൈ ബിഹേവിയർ, ത്രൂ മൈ ചോയ്സസ് ഞാൻ എന്താ ചൂസ് ചെയ്യണം, ഞാൻ എങ്ങനെയാണ് ബിഹേവ് ചെയ്യണം, അതിന് ത്രൂ ഓൾ ദാറ്റ് ആയിരിക്കും എൻ്റെ പ്രിൻസിപ്പിൾസ് ഇല്ലെങ്കിൽ എൻ്റെ ഐഡിയൽസ് ഞാൻ അത് എക്സ്പ്രസ് ചെയ്യണം. സോ ദാറ്റ്സ് ഹൗ ഐ വാസ് ഐ ആം ഇൻ ലൈഫ്. സോ എനിക്കത് കണക്റ്റായി. നമ്മൾ ഐ ലൈക്ക് ദാറ്റ് കൈൻഡ് ഓഫ് യുനോ ഭയങ്കര ലൗഡായിട്ട് നമ്മൾ പറയാണ്ട് നമ്മൾ ഭയങ്കര സിമ്പിളായിട്ട് മനസ്സിലാക്കേണ്ട അവർ മനസ്സിലാക്കും എന്നുള്ളതായിരുന്നു. ഇപ്പോൾ നിങ്ങൾ ഫിലിം കാണുമ്പോൾ യു വിൽ ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ്. എല്ലാ സീനിനും ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്, അതിൽ എല്ലാ സീനിലും എന്തോ ഒന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് മനസ്സിലാക്കേണ്ടവർക്ക് മനസ്സിലാവും, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ അതൊരു സിമ്പിൾ പെൺകുട്ടിയുടെ ഒരു സ്റ്റോറി പോലെ ഇങ്ങനെ പോയിക്കോളും. ഈ കൂട്ടുകാരിയായിട്ടുള്ള പെൺകുട്ടി ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് ലൈഫ് ഒന്ന് പച്ച പിടിച്ച് വരികയായിരുന്നു. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഫേസ് ചെയ്തിട്ടുണ്ടോ? എങ്ങനെ, അതായത് പച്ച പിടിച്ച് വരുമായിരുന്നു വെച്ചാൽ അപ്പോഴത്തേക്ക് ഒരു പ്രതിസന്ധി വരും, ഇല്ലെങ്കിൽ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്തെന്ന് തോന്നുന്ന അവസ്ഥകൾ, അതങ്ങനെ ആ പെൺകുട്ടി വിട്ടുകൊടുക്കുമ്പോൾ വിട്ടുകൊടുക്കുകയാണോ? നിത്യ കൃത്യമായിട്ട് സ്റ്റാൻഡ് എടുക്കാറുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കണേ. എങ്ങനെയാണ് അത് നേരിടുക? എത്രത്തോളം പ്രഷർ താങ്ങും? ഞാൻ വിട്ടുകൊടുക്കുന്നത് ദൈവത്തിനോട് മാത്രമാണ്. സോ കുറേ ഇനോ ഒരു 90% ഓഫ് മൈ ലൈഫ് ഇസ് നോട്ട് ഇൻ മൈ ഹാൻഡ്സ്. ശരിക്കും പറഞ്ഞാൽ അത് എനിക്ക് ഭയങ്കര ഹെൽപ്ലെസ് ആയിട്ട് തോന്നും ചിലപ്പോൾ. എനിക്ക് എൻ്റെ ചോയ്സസ് അല്ല, എൻ്റെ ഡിസിഷൻസ് അല്ല. ഞാൻ ഇപ്പോൾ ചെയ്യണ വൺ ഓഫ് മൈ മെയിൻ തീംസ് ഓഫ് മൈ ലൈഫ് മൈ ജോബ്. യുനോ ഇറ്റ്സ് ഭയങ്കര ഒരു ഇറ്റ്സ് എ ബിഗ് പാർട്ട് ഓഫ് മൈ ലൈഫ്. അതന്നെ ഞാൻ ചൂസ് ചെയ്ത ഒരു ജോബ് അല്ല, അതിങ്ങനെ എന്തോ ഇങ്ങനെ വന്നു പോയതാണ്, ആക്സിഡൻ്റലായിട്ട് വന്നു പോയതാണ്. സോ അതിനെ ഡീൽ ചെയ്ത് അതിനെ യുനോ ദെൻ ഐ ഫീൽ ഞാൻ ചൂസ് ചെയ്തതല്ലോ, എനിക്ക് വേണ്ടിയിരുന്നത്, ഞാൻ ഡ്രീം ചെയ്തതൊന്നും അല്ലല്ലോ എന്ന്. സോ ബട്ട് അത് ഞാൻ ഐ ട്രൈ ടു ഒരു ഗ്രേസ്ഫുള്ളായിട്ട് അതിനെ എങ്ങനെയാണ് ഹൗ ഡു ഐ യുനോ അണ്ടർസ്റ്റാൻഡ് ഇട്ട് ഞാൻ എങ്ങനെ അത് ഞാൻ ചെയ്യും. പക്ഷെ ഡീറ്റെയിൽസിലേക്ക് വന്ന ഡീലിംഗ് വിത്ത് പീപ്പിൾ പ്രാക്ടിക്കലായിട്ടുള്ളത് ഡീൽ ചെയ്യുമ്പോൾ ഞാൻ അങ്ങനെ എൻ്റെ സ്റ്റാൻഡ് ഞാൻ അങ്ങനെ വിട്ടുകൊടുക്കില്ല. ഐ വോണ്ട് ബിക്കോസ് അത് അതൊരു ഇവിടെ ഇവിടുന്ന് അല്ല വരണ്ട, അതൊരു ഇൻറ്റഗ്രിറ്റിയാണ്. ഇത് കറക്റ്റ് അല്ല, ഇത് ശരിയാണ് അല്ല, ഇത് ശരിയാണ് എന്നുള്ളത് എനിക്ക് അറിയാം. സോ ഞാൻ അത് വിട്ടുകൊടുക്കില്ല. ഐ അത് ഞാൻ തനിയെ ഞാൻ നിൽക്കുകയാണെങ്കിലും ഐ എം ഓക്കെ, ഞാൻ തനിയെ നിന്നോളും. പക്ഷേ ഇറ്റ്സ് നോട്ട് വർത്ത് ഇറ്റ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്.